നമസ്കാരം, മീ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. രാജ്യത്ത് എണ്ണ കമ്പനികൾ ഇന്ധനവില ഇന്നും കൂട്ടി. പെട്രോൾ ലിറ്ററിന് 29 പൈസയും ഡീസലിന് 31 പൈസയുമാണ് കൂട്ടിയത്. തിരുവനന്തപുരത്ത് പെട്രോൾ വില 98.45 രൂപ ഡീസലിന് 93.79 രൂപ. ഇന്ധനവില വർധനവ് തുടർന്നാൽ കേരളത്തിൽ പെട്രോൾ വില അടുത്ത് തന്നെ സെഞ്ചുറി അടിക്കും. പ്രീമിയം പെട്രോൾ വില കേരളത്തിൽ 100 കടന്നിരുന്നു. അതേസമയം ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയ്ക്കുണ്ടായ വിലവർധനവാണ് പെട്രോൾ ഡീസൽ വില ഉയരാൻ കാരണമെന്നാണ് എണ്ണക്കമ്പനികളുടെ വാദം. ഇന്ധനവില വർധനവ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെങ്കിലും വാക്സിൻ വാങ്ങുന്നതിനായി കോടിക്കണക്കിന് രൂപ ചെലവാക്കുകയാണെന്നായിരുന്നു പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനന്റെ പ്രതികരണം. രാജ്യത്ത് ഇന്ധനവില വർദ്ധിക്കുന്നതോടെ അവശ്യ വസ്തുക്കളുടെയും ഗതാഗത സംവിധാനങ്ങളുടെയും നിരക്കുയരുന്നത് സാധാരണ ജനങ്ങൾക്ക് തിരിച്ചടിയാകും. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച UDF MPമാർ ധർണ നടത്തി. ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്ന കെ സുധാകരൻ ഇന്ധനവില വർധനവ് ജീവിത പ്രശ്നമാണെന്ന് ചൂണ്ടിക്കാട്ടി. ഇന്ധനവില വർധനവിന്റെ വലിയ അംശം പറ്റുന്നത് നികുതി ഇനത്തിലൂടെ കേന്ദ്ര സർക്കാരാണ്. കോൺഗ്രസ് നയിക്കുന്ന UPA സർക്കാർ ഇന്ത്യ ഭരിക്കുമ്പോൾ പട്ടാപ്പകൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ച പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. കാളവണ്ടികളിൽ യാത്ര ചെയ്ത് ചരിത്രം സൃഷ്ടിച്ചും രാഷ്ട്രത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ BJPയാണ് ഈ രാജ്യം ഭരിക്കുന്നത്. അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യമെന്ന് മലയാളികൾക്ക് താരതമ്യം ചെയ്യാൻ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കോൺഗ്രസ് നയിക്കുന്ന UPA സർക്കാരിന്റെ പരാജയത്തിന്റെ അടയാളമായി പെട്രോൾ വില വർധനവിനെ ചൂണ്ടിക്കാട്ടി 2021 May 23 നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തിരുന്നുവെന്നും എന്നാൽ എന്താണ് ഇന്നത്തെ രാജ്യത്തിന്റെ അവസ്ഥയെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു. ഇന്ധനവില വർധനവിനെതിരെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലും തിരുവനന്തപുരത്ത് മാനവീയം വീതിക്കടുത്തുള്ള പെട്രോൾ പമ്പിന് മുന്നിലായി പ്രതിഷേധ സമരം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. 42 ദിവസത്തിനിടെ 24-ാമത്തെ തവണയാണ് ഇന്ധനവില കൂടുന്നത്. ഭരണകൂട വിമർശനത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ കേസിൽ ആക്ടിവിസ്റ്റ് ഐഷ സുൽത്താന ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. കൊച്ചിയിലെ മുതിർന്ന അഭിഭാഷകൻ മുഖേനയാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. കവരത്തിയിലെത്തിയാൽ അറസ്റ്റിന് സാധ്യതയുണ്ടെന്നും അതിനാൽ മുൻകൂർ ജാമ്യം നൽകണമെന്നുമാണ് ഐഷയുടെ ആവശ്യം. ഹർജി ഫയൽ സ്വീകരിച്ച ഹൈക്കോടതി ചൊവ്വാഴ്ച പരിഗണിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റർ പ്രഭു പട്ടേലിന്റെ പരിഷ്കാര നടപടികൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഐഷ ഉന്നയിച്ചത്. ഫാസിസം ഇനിയും ദ്വീപ് സമൂഹം സഹിക്കില്ലെന്നും ഭരണകൂടത്തിന്റെ ഏകാധിപത്യ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുമെന്നും ഐഷ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. മുട്ടൽ മരമുറയുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കിയത് മുൻ വനം റവന്യൂ മന്ത്രിമാർ കൂടിയാലോചിച്ച് തന്നെയെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തുവന്നു. 2019 July 18, September 3 രണ്ട് മന്ത്രിമാരും പങ്കെടുത്ത യോഗങ്ങൾ നടന്നിരുന്നു. ഈ യോഗത്തിൽ വനം റവന്യൂ വകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരുന്നു. ഉത്തരവ് ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാമെന്ന ആശങ്ക പിന്നീട് പല MLAമാരായി നിയമസഭയിൽ ഉന്നയിച്ചിരുന്നുവെന്നും എന്നാൽ വനമന്ത്രി ഉത്തരവിനെ അനുകൂലിക്കുകയായിരുന്നുവെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടതാണെന്നുള്ള വിശദീകരണങ്ങളും ന്യായീകരണങ്ങളും റവന്യൂ വകുപ്പ് ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തട്ടിക്കൂട്ടിയത് കൊണ്ട് മാത്രമെന്ന പിഴവല്ലെന്നും ഉത്തരവ് വേണ്ടത്ര കൂടിയാലോചനകളോടെ തന്നെ പുറത്തിറക്കിയതാണെന്നും തെളിയിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിനെ സന്യാസി സമൂഹത്തിൽ നിന്നും പുറത്താക്കിയ നടപടി ശരിവെച്ച് വത്തിക്കാൻ. വത്തിക്കാനിലെ സഭാകോടതിയാണ് സിസ്റ്റർ ലൂസിയുടെ അപ്പീൽ തള്ളിയത്. സഭാകാര്യങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ തീരുമാനമെടുക്കുന്ന വത്തിക്കാനിലെ ഉന്നത വൈദിക കോടതിയായ അപ്പസ്തോലിക് സെന്യൂരയുടേതാണ് നടപടി. കേരളത്തിലെ സന്യാസി സമൂഹത്തിന്റെ ചുമതല വഹിക്കുന്ന ഫ്രാൻസിസ് ക്ലാരിസ് കോൺഗ്രിഗേഷൻ കേരളത്തിലെ കന്യാസ്ത്രീകൾക്ക് അയച്ച കത്തിലാണ് ഹർജി വത്തിക്കാൻ തള്ളിയെന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. സഭാ നിയമങ്ങളും സന്യാസ ചട്ടങ്ങളും ലംഘിച്ചു എന്നതിന്റെ പേരിലാണ് ലൂസി കളപ്പുരയ്ക്കലിനെ പുറത്താക്കിയത്. സഭയുടെ തീരുമാനം പിന്നീട് വത്തിക്കാൻ ശരിവെച്ചിരുന്നു. ഇതിനെതിരെയാണ് ലൂസി അപ്പീൽ പോയത്. അതേസമയം തന്റെ ഭാഗം കേൾക്കാതെയാണ് തന്നെ സഭയിൽ നിന്നും പുറത്താക്കിയതെന്ന് ലൂസി കളപ്പുരയ്ക്കൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് തനിക്ക് വത്തിക്കാനിൽ നിന്നുമെന്ന പേരിൽ ഒരു കത്തു കിട്ടിയിരുന്നു. അപ്പീൽ തള്ളിയതായി തന്റെ അഭിഭാഷകൻ ഇതുവരെ അറിയിച്ചില്ല. സത്യത്തിനും നീതിക്കും നിരക്കാത്ത കാര്യങ്ങളാണിത്. ഇരയും പരാതിക്കാരിയുമായ തന്നെ കേൾക്കാതെയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കകം മഠത്തിൽ നിന്നും പോകണമെന്നാണ് തന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും ലൂസി കളപ്പുരയ്ക്കൽ പറഞ്ഞു.